ഹലോ ഫ്രണ്ട്സ്, ടെക്നിക്കിൻ്റെ മലയാളം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു വീണ്ടും ഒരു സ്പീഡ് ടെസ്റ്റ് കമ്പാരിസൺ ആയിട്ടാണ് വന്നിരിക്കുന്നത്, പോക്കോ X3 വേഴ്സസ് റെഡ്മി നോട്ട് 9 പ്രോ മാക്സ്. അപ്പോൾ രണ്ട് സ്മാർട്ട് ഫോണും 16,999 രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അതായത് ഒരു 17-20,000 റുപ്പീസിൻ്റെ ഇടയിൽ വരുന്ന രണ്ട് സ്മാർട്ട് ഫോൺസാണ്. അപ്പോൾ രണ്ടിൻ്റെയും ഒരു സ്പീഡ് ടെസ്റ്റ് കമ്പാരിസൺ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ രണ്ടിൻ്റെ സെറ്റിംഗ്സിൽ പോവാം. എബൌട്ട് ഫോൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാം MIUI 12 ആണ് പോക്കോ X3 വരുന്നത്. പക്ഷേ റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൽ നമുക്ക് ഇപ്പോഴും MIUI 11 തന്നെയാണ്. പിന്നെ ആൻഡ്രോയിഡ് 10 ആണ് രണ്ടിലും വരുന്നത്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 732G ആണ് പോക്കോ X3 വരുന്നത്. ഇവിടെ നമുക്ക് കിട്ടുന്നത് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 720G ആണ് റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൽ വരുന്നത്. രണ്ടിലും 6GB ഓഫ് റാമും ആൻഡ്രോയിഡ് 10 ആണ് വരുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ വേർഷൻ, അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് ഡിവൈസിൻ്റെയും ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ ആസ്പെക്ട്സ് പറയുകയാണെങ്കിൽ. അപ്പോൾ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 732G ഒരു പുതിയ ചിപ്സെറ്റാണ്, അതുകൊണ്ട് തന്നെ ചെറിയൊരു മുൻതൂക്കം എന്താണെങ്കിലും പോക്കോ X3ക്ക് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിതിൻ്റെ സ്പീഡ് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ വേറൊരു വ്യത്യാസം MIUI 11 MIUI 12 ഡിഫറൻസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആപ്സ് എല്ലാം തന്നെ ക്ലിയർ ചെയ്തിരിക്കുകയാണ്. നെറ്റ്വർക്ക് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ രണ്ടും സെയിം നെറ്റ്വർക്കിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. രണ്ടിലും എയർപ്ലെയിൻ മോഡും എനേബിൾഡ് ആണ്. അപ്പോൾ നമുക്ക് സ്പീഡ് ടെസ്റ്റ് കമ്പാരിസൺ തുടങ്ങാം. അപ്പോൾ രണ്ടിലും നമ്മൾ ഈ 16 ആപ്സ് ആണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ മെമ്മറി മാനേജ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യും, ഏതൊക്കെ ആപ്സാണ് റീറ്റെയിൻ ചെയ്തിരിക്കുന്നത് എല്ലാം തന്നെ നോക്കും. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ആപ്സ് എല്ലാം തന്നെ ക്ലിയർ ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ആപ്സ് ക്ലിയർ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആദ്യം തന്നെ ആസ്ഫോൾട്ട് 9 തുറക്കാം. അപ്പോൾ സ്നാപ്ഡ്രാഗൺ 732G ആണോ 720G ആണോ ഫാസ്റ്റ് റൈഡ് ലോഡ് ചെയ്യാൻ നമുക്ക് നോക്കാം. ആസ്ഫോൾട്ട് 9 ഇതിലാണ് ഫാസ്റ്റ് റൈഡ് ലോഡ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ പോക്കോ X3 ചെറിയൊരു ലീഡ് നേടിയിരിക്കുകയാണ്. നമുക്ക് ഓപ്പൺ ചെയ്യണവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ പോക്കോ X3 തന്നെയാണ് കുറച്ച് ഫാസ്റ്റ് റൈഡ് ലോഡ് ചെയ്തിരിക്കുന്നത്. വലിയ വ്യത്യാസമില്ല, എങ്കിലും ചെറിയൊരു വ്യത്യാസം തീർച്ചയായിട്ടും പോക്കോ X3 ഉണ്ടായിരുന്നു. റെഡ്മി നോട്ട് 9 പ്രോ മാക്സിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇനി നമ്മൾ ടെമ്പിൾ റണ്ണാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ടെമ്പിൾ റൺ ഏതിലാണ് ഫാസ്റ്റ് നോക്കാം. ഇപ്പോൾ ടെമ്പിൾ റൺ ഓൾമോസ്റ്റ് സെയിം ടൈം എന്ന് വേണമെങ്കിൽ പറയാം, അതന്നെ എക്സാക്ട് സെയിം ടൈം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ രണ്ടിലും ഈക്വലായിട്ട് ലോഡ് ചെയ്തു. ഇനി അടുത്തത് പ്ലേ സ്റ്റോറാണ്. വീണ്ടും നമുക്ക് ഓൾമോസ്റ്റ് സെയിം എന്ന് പറയാം. മേ ബി റെഡ്മി നോട്ട് 9 പ്രോ മാക്സിന് ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ഞാൻ അടുത്തത് ക്രോം ബ്രൗസറാണ്. ഇവിടെ റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് ആയിരുന്നു ഫാസ്റ്റ് ആയത്. ഇനി ഫേസ്ബുക്ക്, ഇവിടെ പ്രോബബ്ലി സെയിം ടൈമാണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. ട്വിറ്റർ, റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് തന്നെയായിരുന്നു ഫാസ്റ്റ് ആയിട്ട് ലോഡ് ചെയ്തത്. ഇനി അടുത്തത് ഇൻസ്റ്റാഗ്രാം, വീണ്ടും റെഡ്മി തന്നെയായിരുന്നു ഫാസ്റ്റർ. ഇനി അടുത്തത് ഗാന പ്രോബബ്ലി പോക്കോ X3 ആണ് ഫാസ്റ്റ് റൈഡ് ലോഡ് ചെയ്ത്. ആമസോൺ നോക്കാം നമുക്ക്. ആമസോൺ വീണ്ടും റെഡ്മി തന്നെയായിരുന്നു ഫാസ്റ്റർ. ഫ്ലിപ്കാർട്ട് വീണ്ടും റെഡ്മി തന്നെയായിരുന്നു ഫാസ്റ്റർ. ഇനി ഫയൽ മാനേജറിലേക്ക് പോവാം. ഇവിടെ നമുക്ക് പോക്കോ X3 ആയിരുന്നു ഫാസ്റ്റർ. സെറ്റിങ്സിൽ പോവാം. വീണ്ടും ഓൾമോസ്റ്റ് സെയിം ടൈം എന്ന് വേണമെങ്കിൽ പറയാം. അതിന് യൂട്യൂബ്, വീണ്ടും റെഡ്മി തന്നെയായിരുന്നു ഫാസ്റ്റർ. ജിമെയിൽ ഓൾമോസ്റ്റ് സെയിം ടൈം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ക്യാമറ വീണ്ടും റെഡ്മി തന്നെയായിരുന്നു ഫാസ്റ്റർ. മാപ്സ് അതും റെഡ്മി തന്നെയായിരുന്നു ഫാസ്റ്റർ. അപ്പോൾ ഓൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇനീഷ്യലി ആസ്ഫോൾട്ട് 9 മാത്രമേ പോക്കോ X3 ഫാസ്റ്റർ ആയുള്ളൂ. പിന്നെ ഒന്ന് രണ്ട് ആപ്സ് ഫാസ്റ്റർ ആയിരുന്നു. എങ്കിലും ഓവറോൾ നോക്കുകയാണെങ്കിൽ റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് തന്നെയായിരുന്നു കുറച്ചും കൂടെ ഫാസ്റ്റർ. റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൻ്റെ UI കുറച്ചും കൂടെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് നമുക്ക് തോന്നി. പോക്കോ X3 കുറച്ചും കൂടെ ഒപ്റ്റിമൈസേഷൻ ആവശ്യമുണ്ട്, കാരണം ഫസ്റ്റ് റൗണ്ട് ഓഫ് റിലീസാണ് അത് ആക്ച്വലി. അപ്പോൾ അടുത്ത രണ്ട് മൂന്ന് അപ്ഡേറ്റിൽ പ്രോബബ്ലി കുറച്ചും കൂടെ ബെറ്റർ ആവുമെന്നാണ് നമ്മൾ തോന്നുന്നത്. പിന്നെ MIUI 12 ആണ് വരുന്നത്. MIUI 11 ആണ് മെറ്റീരിയൽ വരുന്നത്. എങ്കിലും MIUI 11 ആയിരുന്നു കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ഇവിടെ ലോഡ് ചെയ്തത്. അപ്പോൾ പോക്കോ X3ൻ്റെ UI അത്രയ്ക്ക് ഒപ്റ്റിമൈസ്ഡ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ മെമ്മറി മാനേജ്മെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്, രണ്ട് ഡിവൈസിൻ്റെയും മെമ്മറി മാനേജ്മെൻറ്റ്. അപ്പോൾ ഇതിലേതാണ് ഫാസ്റ്റായിട്ട് ലോഡ് ചെയ്യുന്നത് നമുക്ക്, ഐ മീൻ മെമ്മറിയിൽ നിന്ന് എടുക്കുന്നതും, അതേപോലെ എത്ര ആപ്സ് മെമ്മറിയിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ റിവേഴ്സ് ഓർഡറിൽ നമുക്ക് ആപ്സ് ഓപ്പൺ ചെയ്യാം. ആദ്യം തന്നെ മാപ്സ് രണ്ടിൽ അവൈലബിൾ ആണ്. ക്യാമറ അവൈലബിൾ ആണ്. ജിമെയിൽ രണ്ടിൽ അവൈലബിൾ ആണ്. യൂട്യൂബ് രണ്ടിൽ അവൈലബിൾ ആണ്. സെറ്റിങ്സ് അവൈലബിൾ ആണ്. ഫയൽ മാനേജർ അവൈലബിൾ ആണ്. ജിമെയിൽ ഐ മീൻ ഫ്ലിപ്കാർട്ടും ആമസോണും രണ്ടിൽ അവൈലബിൾ ആണ്. ഗാന രണ്ടിൽ അവൈലബിൾ ആണ്. ഇൻസ്റ്റാഗ്രാം റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൽ റീലോഡ് ചെയ്തിരിക്കുകയാണ്. പോക്കോ X3 റീറ്റെയിൻ ചെയ്യാണ്. അപ്പോൾ ട്വിറ്റർ രണ്ടിലും റീലോഡ് ചെയ്തിരിക്കുകയാണ്.
ഫേസ്ബുക്കും രണ്ടിലും റീലോഡ് ചെയ്തിരിക്കുകയാണ്. ക്രോം രണ്ടിലും അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോർ റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൽ റീലോഡ് ചെയ്തിരിക്കുകയാണ്. ടെമ്പിൾ റണ്ണും രണ്ടിലും റീലോഡ് ചെയ്തിരിക്കുകയാണ്, രണ്ടും തന്നെ റീറ്റെയിൻ ചെയ്തിട്ടില്ല. ഇനി ഫൈനലി നമുക്ക് ആസ്ഫോൾ 9 കൂടി ബാക്കിയുള്ളൂ, നമ്മൾ അതിലും കൂടെ നോക്കാം ഏതാണ് റീറ്റെയിൻ ചെയ്യാൻ പറ്റണമെന്നുണ്ടോ നോക്കാം. അപ്പോൾ ആസ്ഫോൾ 9 രണ്ടിലും തന്നെ റീലോഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മെമ്മറി മാനേജ്മെൻറ്റ് കാര്യം പറയുകയാണെങ്കിൽ പ്രോബബ്ലി പോക്കോനായിരുന്നു മുൻതൂക്കം. പോക്കോനേക്കാളും രണ്ട് ആപ്സ് അധികം റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് റീലോഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ മെമ്മറി മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ പോക്കോ ആണ് കുറച്ചും കൂടെ ബെറ്റർ. വലിയ വ്യത്യാസമില്ല എങ്കിലും രണ്ട് ആപ്സിൻ്റെ ഒരു മുൻതൂക്കം തീർച്ചയായിട്ടും പോക്കോ X3 ഉണ്ട്. അപ്പോൾ ഇതായിരുന്നു പോക്കോ X3 വേഴ്സസ് റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൻ്റെ ഒരു സ്പീഡ് ടെസ്റ്റ് കമ്പാരിസൺ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ഉടനെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ഹോപ്പ് ടു സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.